ഇന്നത്തെ ചിന്താവിഷയം മാധുര്യമേറിയ പ്രാർത്ഥന. ഓരോ ദിവസവും വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. അതൊഴിവാക്കാൻ ഇത്തിരി പ്രയാസവുമാണ്. എന്നാൽ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നതിനുള്ള വിശപ്പ് അനുഭവപ്പെടുന്നത് കൊണ്ടാണോ, അല്ല അതൊരു ശീലമായതുകൊണ്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് സ്വയമൊന്ന് ആരാഞ്ഞറിയുന്നത് നല്ലതാണ്. എന്തെന്നാൽ ന്യായവിധി ദിവസത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തവരോട് പോലും ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് താൻ തീർത്ത് പറയുമെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു കർമ്മമെന്ന നിലയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമുക്കതിൽ ആത്മാർത്ഥതയില്ലെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുമോ? ഒരുപക്ഷെ അന്ത്യവിധി ദിനത്തിൽ നമ്മുടെ കർത്താവ് അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് നമ്മോട് പറഞ്ഞേക്കാം. സ്നേഹിത, യേശു ദൈവപുത്രനായിരുന്നു, എന്നിട്ടും അവിടുന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നതായി വേദപുസ്തകം പറയുന്നു. ആകയാൽ ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനകൾ മാധുര്യമേറിയ ഒരു അനുഭവമായി തീരുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തെന്നാൽ ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലുമുണ്ടായിരിക്കട്ടെ. ഫിലിപ്പിയർ 2:5 എന്നല്ലേ വചനം പറയുന്നത്.